നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിക്കലും ആരെയും ആദ്യം ആക്രമിക്കില്ല എന്നത് ഇന്ത്യയുടെയും ഇന്ത്യൻ പട്ടാളത്തിന്റെയും നയമാണ്. ജീവൻ കൊടുത്തും രാജ്യം സംരക്ഷിക്കുമെന്നാണ് ഓരോ ഇന്ത്യൻ സൈനികനും പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. അങ്ങോട്ട് പോയി ആക്രമിക്കുക എന്നത് നമ്മുടെ രീതിയല്ല, പക്ഷേ നമ്മളെ അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും തുടർന്നുള്ള പ്രകോപനങ്ങളും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൈനിക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന് സമീപം ഇരു രാജ്യങ്ങളുടെയും ടാങ്കുകൾ പരസ്പരം വെടിയുതിർക്കുന്നതിനുള്ള ദൂരത്തിനാണ് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചൊവ്വാഴ്ച സൈനിക ചർച്ചകൾ തുടരുന്നതിനിടയിലും ഇന്ത്യൻ ചൈനീസ് ടാങ്കുകൾ പരസ്പരം വെടിവെക്കാവുന്ന ദൂരത്തിനകത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത്. ഇന്ത്യൻ സേനയുടെ കൈവശമുള്ള കാലാ ടോപ്പിന്റെ താഴ്വാരത്തിനടുത്താണ് ചൈനീസ് യുദ്ധ ടാങ്കുകളും മറ്റും നിലയുറപ്പിച്ചിരിക്കുന്നത്. ചൈന ഈ പ്രദേശത്ത് കനത്തതും ഭാരം കുറഞ്ഞതുമായ ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. കാലാ ടോപ്പിലെ ഇന്ത്യൻ സേന പൂർണ്ണമായും സായുധരും ടാങ്കുകളും പീരങ്കികളും കൈവശമുള്ളവരുമാണ്. പാങ്കോങ് തടാകത്തിന്റെ തെക്കൻ കരയിൽ ചൈനീസ് സൈന്യം പ്രകോപനപരമായ സൈനിക നീക്കങ്ങൾ നടത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. അതിർത്തിയിലെ സംഘർഷത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണമാണ് ചൈന ഉന്നയിക്കുന്നത്. കടന്നുകയറ്റം നടത്തിയത് ഇന്ത്യയാണ് എന്നും ഇന്ത്യ തങ്ങളുടെ സൈനികരെ പിൻവലിക്കാൻ തയ്യാറാകണമെന്നുമാണ് ചൈനയുടെ ഇപ്പോഴത്തെ വാദം. ഇന്ത്യൻ സൈന്യം തിങ്കളാഴ്ച അതിർത്തി കടന്ന് 4200 മീറ്റർ തടാകമായ പാങ്കോങ് തടാകത്തിന് സമീപം കടന്നുകയറി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ചൈനീസ് സൈന്യം ആരോപിച്ചത്. അതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ചൈന സ്വീകരിക്കുമെന്നും സൈന്യം അറിയിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിശദീകരിക്കുവാൻ ബ്രിഗേഡ് കമാൻഡർ തലത്തിലുള്ള ചർച്ചകൾ രാവിലെ 9 മുതൽ മോൾഡോയിൽ നടക്കുകയാണ്. ഓഗസ്റ്റ് 29-30 തീയതികളിൽ ചൈന നടത്തിയ കടന്നുകയറ്റ ശ്രമങ്ങൾ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ചൈന ഭൂട്ടാൻ ട്രേ ജംഗ്ഷനിൽ ദോഗ്ല പാസിൽ നിന്നും 100 കിലോമീറ്റർ അകലെ ചൈന നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ ട്രൈസ്റ്റ എന്ന ഓപ്പൺ സ്റ്റോഴ്സ് ഇന്റലിജൻസ് പുറത്തുവിട്ടിരുന്നു. ഡോക്ലാം സിക്കിം മേഖലകളുടെ തർക്ക അതിർത്തിയുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് പുതിയ വ്യോമ പ്രതിരോധ നിലകളോട് ചേർന്നാണ് ചൈന ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് മിസൈൽ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന രണ്ട് സെന്ററുകളിൽ നിന്ന് ഈ ഹെലിപാഡ് ഏതാണ്ട് തുല്യമാണ് എന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ രണ്ട് സൈറ്റുകളും സിക്കിം സ്റ്റേറ്റിന് എതിർവശത്തുള്ള സംശയാസ്പദമായ റഡാർ സൈറ്റുകൾ എന്ന് കണക്കാക്കുന്ന സ്ഥലത്താണ്. May 9 ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികർ ഏറ്റുമുട്ടിയ നഗുല പാസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയും 2017 ഇന്തോ ചൈന സൈന്യം ഏറ്റുമുട്ടിയ ഡോക്ലോമിന് സമീപത്തുമാണ് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഡോക്ലോംലിയിൽ നിന്നും നഗുലയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്തെ ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിലൂടെ ഏത് കാലാവസ്ഥയിലും പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.